ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം പാഠം 5 രൂപങ്ങൾ വരയ്ക്കാം ഈ പാഠത്തിലെ പേജ് നമ്പർ 81 ലേയും 82 ലേയും പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യം നമുക്കൊരു ത്രികോണത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് ഇത് ഇതിലൊരു ത്രികോണമാണോ ഉള്ളത് അല്ലല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ എത്ര ത്രികോണങ്ങളുണ്ടെന്ന് നോക്കാം 9 ത്രികോണങ്ങളുണ്ട് ആദ്യം ഒരു വലിയ ത്രികോണം അത് കഴിഞ്ഞ് രണ്ടാമത് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ത്രികോണം പിന്നെ മൂന്നാമതായിട്ട് അതിൻ്റെയും ഉള്ളിലായിട്ട് മറ്റൊരു ത്രികോണം അങ്ങനെ മൂന്നെണ്ണം ഇനി വലിയ ത്രികോണം തന്നെ മൂന്ന് സൈഡിലേക്കായിട്ട് മൂന്ന് ത്രികോണം അപ്പോൾ 6 ത്രികോണം ഇനി രണ്ടാമതായി നമ്മൾ ഉള്ളിലൊരു ത്രികോണം കണ്ടില്ലേ അതിൻ്റെ മൂന്ന് സൈഡിലായിട്ട് വീണ്ടും മൂന്ന് ത്രികോണം അങ്ങനെ 9 ത്രികോണം തിരിഞ്ഞും മറിഞ്ഞും മൂന്ന് വശങ്ങളും 6 സെൻറ്റിമീറ്റർ വീതമായ വലിയ ത്രികോണം കണ്ടില്ലേ ഇതിൻ്റെ ചുറ്റളവ് എത്ര സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വശങ്ങളുടെ നടുവിലായുള്ള മൂന്ന് കുത്തുകൾ യോജിപ്പിച്ച് മറ്റൊരു ത്രികോണം വരച്ചിരിക്കുന്നു അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ചുറ്റളവും എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമുക്കറിയാം മൂന്ന് വശങ്ങളും 6 സെൻറ്റിമീറ്റർ ആണല്ലേ അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എത്രയാണ് 18 സെൻറ്റിമീറ്റർ ഇനി ഇതിൻ്റെ വശങ്ങളുടെ നടുവിലായുള്ള മൂന്ന് കുത്തുകൾ യോജിപ്പിച്ച് മറ്റൊരു ത്രികോണം വരച്ചിരിക്കുന്നു അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അപ്പോൾ എത്രയാണ് 3 അതായത് ഏറ്റവും വലിയ ത്രികോണത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് 6 അപ്പോൾ അതിൻ്റെ പകുതി 3 അപ്പോൾ അതിൻ്റെ ചുറ്റളവ് 9 സെൻറ്റിമീറ്റർ രണ്ടാമത് വരച്ച ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നടുവിൽ കുത്തുകളിട്ട് അവ യോജിപ്പിച്ചാണ് അതിനകത്തെ ത്രികോണം വരച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര അതിൻ്റെ ചുറ്റളവ് എത്രയാണ് 1.5 സെൻറ്റിമീറ്റർ ആണ് ഏറ്റവും ഉള്ളിലായിട്ടൊരു കുഞ്ഞു ത്രികോണം കണ്ടില്ലേ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എത്രയാണ് ഒരു സൈഡിൽ 1.5 മറ്റൊരു സൈഡ് 1.5 മൂന്നാമത്തെ സൈഡും 1.5 അങ്ങനെ 4.5 സെൻറ്റിമീറ്റർ അടുത്തത് നോക്കാം ഒരു പേപ്പറിൽ മൂന്ന് കുത്തുകൾ ഇടുക ആ കുത്തുകൾ യോജിപ്പിച്ച് വരകൾ വരയ്ക്കുക ത്രികോണം കിട്ടുന്നുണ്ടോ കുത്തുകളുടെ സ്ഥാനം എവിടെയായിരുന്നാലും ത്രികോണം വരക്കാൻ കഴിയുമോ ഇല്ല അല്ലേ ഏറ്റവും നമ്മൾ ഒരേ ദിശയിൽ ആദ്യം ഏറ്റവും ഒരേ ദിശയിൽ രണ്ട് കുത്തും ഏറ്റവും മുകളിലായിട്ട് ഒരു കുത്തിടണം എന്നാലാണ് നമുക്കൊരു ത്രികോണം വരക്കാൻ കഴിയുള്ളൂ അതിനി താഴേക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് നേർരേഖയിൽ ആദ്യം രണ്ട് കുത്തുകൾ ഇടണം എന്നിട്ട് അടിയിലായിട്ട് ഒരു കുത്തും ഇട്ടാലേ നമുക്ക് ഒരു ത്രികോണം വരക്കാൻ സാധിക്കുകയുള്ളൂ തന്നിരിക്കുന്ന ചതുരത്തിനകത്തെ കുത്തുകൾ യോജിപ്പിച്ച് പാറ്റേൺ പൂർത്തിയാക്കൂ അപ്പോൾ ഇതുപോലെ കുത്തുകളിട്ട് അവ യോജിപ്പിച്ച് പുതിയ പാറ്റേണുകൾ കണ്ടെത്താനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈ പാറ്റേൺ ആദ്യം പൂർത്തിയാക്കുക ഇനി മറ്റൊരു പാറ്റേൺ നിങ്ങൾ ഞാൻ ആദ്യം ഒരു പാറ്റേൺ തയ്യാറാക്കിയിട്ടുണ്ട് അത് തന്നെ തുടർന്നും കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വരെ പോകാം അല്ലെങ്കിൽ രണ്ടാമതൊരു രൂപം തന്നിട്ടുണ്ട് ത്രികോണങ്ങൾ അതും ഇതുപോലൊരു പാറ്റേണായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം അടുത്തത് ചേർത്ത് വെക്കാം ഇനി അടുത്ത ചിത്രം എങ്ങനെയാണ് വരുന്നതെന്നാണ് ചോദ്യം അടുത്ത ചിത്രം വരയ്ക്കൂ അതിൽ എത്ര ത്രികോണങ്ങൾ വരും അപ്പോൾ കൂട്ടുകാരതുപോലെ ത്രികോണങ്ങൾ ഒന്ന് അടുക്കി വെക്കുന്നത് പോലെ ത്രികോണങ്ങളെ കൊണ്ടൊരു രൂപം ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് അതിൽ എത്ര ത്രികോണങ്ങളാണ് നിങ്ങൾ ഉപയോഗിച്ചത് എന്നുള്ള കണക്കാണ് ഇവിടെ എഴുതേണ്ടത് ഇപ്പോൾ ഇവിടെ നോക്കൂ ആദ്യം ഒരു ത്രികോണം തന്നിട്ടുണ്ട് അല്ലേ അതിൻ്റെ ഷേപ്പ് മൊത്തമായിട്ടും ത്രികോണമാണ് അതിൽ ഓരോ കുഞ്ഞു ത്രികോണങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു വലിയ പിരമിഡ് പോലെ ഈ ത്രികോണം വരച്ചിട്ടുള്ളത് 1, 2, 3, 4, 5, 6, 7, 8, 9 ത്രികോണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ വലിയൊരു ത്രികോണം വരച്ചിട്ടുള്ളത് രണ്ടാമത്തേത് 1, 2, 3, 4 ത്രികോണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഒരു ത്രികോണം അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു ത്രികോണങ്ങൾ ഉപയോഗിച്ചതുപോലെ രൂപങ്ങൾ വരച്ച് നോക്കുക എന്നിട്ട് അതിൽ എത്ര ത്രികോണങ്ങളാണ് ഉള്ളതെന്നും കണ്ടെത്തണം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഇടതുഭാഗത്തുള്ള ചിത്രത്തിൽ നിറം നൽകിയതുപോലെ വലതുഭാഗത്തുള്ള ചിത്രത്തിലും നിറം നൽകുക അതൊക്കെ ഏറ്റവും എളുപ്പമുള്ള കണക്കുകളാണ് അല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു ചിത്രം
നിറം നൽകി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ചിത്രവും നിറം നൽകണം. ഇനി ചുവടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ വ്യത്യസ്ത രീതിയിൽ നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഓരോ രൂപങ്ങൾ വരക്കാൻ കഴിയും അല്ലേ. അപ്പോൾ മുന്നേ കണ്ട ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലെ നിങ്ങൾ നിറം നൽകി നോക്കൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.